बच्चे आप कैसे हैं? सभी अपने अपने घर में सुरक्षित हैं ना? हाँ, ओके। आज मैं पहली इकाई का दूसरा पाठ पाठ के बारे में चर्चा करना करनी चाहती हूँ। ओके। दूसरा पाठ भाग का नाम है हताशा से एक व्यक्ति बैठ गया था नामक एक कविता पर टिप्पणी। वो हताशा से एक व्यक्ति बैठ गया था नामक कविता किसने लिखा है? श्री विनोद कुमार शुक्ल ने लिखा गया एक कविता है। इस कविता पर नरेश सक्सेना की टिप्पणी है दूसरा पाठ भाग। ओके। एक छोटी सी कविता है। इस कविता का अर्थ क्या है? हम मनुष्य होने के कारण हमें क्या होना चाहिए? मनुष्यत्व, मनुष्यता होना चाहिए। अदायद രണ്ടാമത്തെ പാഠഭാഗം ഹതാശാസ് ഏക് വ്യക്തി ബൈഠ് ഗയാത്ത നാമക്ക് ഏക് കവിത ചോട്ടി സി കവിത പർ ഒരു ചെറിയ കവിതയാണ് ഹതാശാസ് ഏക് വ്യക്തി ബൈഠ് ഗയാത്ത എന്ന് പറയുന്ന നമ്മുടെ ശ്രീ വിനോദ് കുമാർ ശുക്ല എഴുതിയിട്ടുള്ള ചെറിയ ഒരു കവിതയാണ്. ആ കവിതയ്ക്ക് നമ്മുടെ നരേഷ് സക്സേന എഴുതിയ ടിപ്പണിയാണ് ആസ്വാദൻ ടിപ്പണിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ ദോനം കവിയും കെ ബാരേമേ देखो, पेज नंबर 17। नरेश सक्सेना, जन 16 जनवरी 1931, ग्वालियर मध्य प्रदेश। अदायद नरेश सक्सेन जननम 16 जनवरी 1931 ग्वालियर मध्य प्रदेश ग्वालियर स्थल अद्हम जनच नरेश सक्सेना समकालीन हिंदी साहित्य क्षेत्र के विलक्षण कवि है। संप्रति कविताओं के अतिरिक्त नाटक फिल्म संपादन के क्षेत्र में भी आप सक्रियता से महत्वपूर्ण कार्य करते रहते हैं। समुद्र पर हो रही है बारिश कविता संग्रह अदेहत्तिन्टे कविता संग्रह अदायद नरेश सक्सेना हिंदी समकालीन हिंदी साहित्य क्षेत्र साहित्य मेखल अदायद नल्ल लक्षणमुत्तोरु कवियाण। സമ്പ്രതി കവിതാവുംകെ അതിരിക്ത് അദ്ദേഹം ഇപ്പോൾ കവിതകൾക്ക് പുറമേ നാടക് ഫിലിം സമ്പാദൻ കെ ക്ഷേത്രമേ ബി നാടക് ഫിലിം ഫിലിം അതുപോലെ സമ്പാദൻ എഡിറ്റിംഗ് എന്നീ മേഖലകളിലൊക്കെ ക്ഷേത്രമേ ബി മേഖലകളിൽ കൂടി ആപ് സക്രിയതാസേ മഹത്വപൂർ കാര്യ കർത്തേ ഹേ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. സമുദ്ര പർ ഹോ രഹി ഹേ ബാരിഷ് അദ്ദേഹത്തിൻ്റെ കവിതാ സംഗ്രഹമാണ് ഇത്. പിന്നെ നാടകമാണ് ആത്മീക ആ എന്ന നാടക് ആദി ആപ്കി പ്രമുഖ രചനായം ഹേ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള രചനകളാണ്. സാഹിത്യ കെലി ആപ്കോ 2000 കാ പെഹൽ സമ്മാൻ മിലാ ഹേ 2000 അദ്ദേഹത്തിന് പെഹൽ സമ്മാൻ മിലാ ഹേ തഥാ നിർദ്ദേശൻ കെലിയെ 1992 മേ രാഷ്ട്രീയ ഫിലിം പുരസ്കാർ ബി മില അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഫിലിം പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വിനോദ് കുമാർ ശുക്ല ജൻ 1 ജനുവരി 1937 മധ്യപ്രദേശ്. ആപ് സമകാലീൻ ഹിന്ദി സാഹിത്യ ക്ഷേത്രമേ കവി ഔർ കഥാകാർ കെ രൂപമേ വിഖ്യാത് ഹേ സബ് കുച്ച് ഹോന ബച്ച രഹേഗ വ ആദ്മി ചലാ ഗയ നയാ ഘരം കോട്ട് പഹൻകർ വിചാർ കി തര ലഗ്ഭഗ് ജയ് ഹിന്ദ് ആദി ആപ്കെ കാവ്യ സംഗ്രഹ ഹെ ഗിലേഖാ തോ ദേഖേംഗെ തഥാ ദീവാർ മേ എക് ഗിഡ്കി രഹതി തി ദോനം ആപ്കെ ഉപന്യാസ് ഹേ മധ്യ പ്രദേശ് ശിഖർ സമ്മാൻ 1995 മൈഥിലി ശരൺ ഗുപ്ത രാഷ്ട്രീയ സമ്മാൻ 1996 ആദി സേ ആപ് സമ്മാനിത് ഹുയേ ഹേ ആപ് സമകാലീന ഹിന്ദി സാഹിത്യ ക്ഷേത്രമേ കവി ഔർ കഥാകാർക്ക് രൂപം വിഖ്യാത ഹേ അദ്ദേഹം സമകാലീന ഹിന്ദി സാഹിത്യ മേഖലയിലെ കവിയോടൊപ്പം തന്നെ കഥാകാർ എന്ന നിലയിലും ഫേമസ് ആണ്. സബ് കുച്ച് ഹോന ബച്ച രഹേഗ അദ്ദേഹത്തിൻ്റെ പ്രധാന കാവ്യസംഗ്രഹങ്ങളാണ് സബ് കുച്ച് ഹോന ബച്ച രഹേഗ വോ ആദ്മി ചലാ ഗയ നയാ ഘരം കോട്ട് പെഹൻകർ വിചാർ കി തര ലഗ്ഭഗ് ജയ് ഹിന്ദ് ആദി ആപ്കെ കാവ്യസംഗ്രഹ ഹെ ഗിലേഖാ തോ ദേഖേംഗെ തഥാ ദീവാർ മേ ഗിഡ്കി രഹതി തി ദോനോ ആപ്കെ ഉപന്യാസേ അദ്ദേഹത്തിൻ്റെ രണ്ട് ഉപന്യാസങ്ങളാണ് ടീച്ചർ മേലെ വായിച്ചത്. മധ്യപ്രദേശ് ശിഖർ സമ്മാൻ മൈഥിലി ശരൺ ഗുപ്ത രാഷ്ട്രീയ സമ്മാൻ ആദി സാബ് സമ്മാൻ ദുഹിയെ ഹെ പിന്നെ അദ്ദേഹത്തിന് മധ്യപ്രദേശ് ശിഖർ സമ്മാൻ അതുപോലെ മൈഥിലി ശരൺ ഗുപ്ത രാഷ്ട്രീയ സമ്മാൻ
1995 1996 अद्हे लिट टिप्पणी देखो इसके पहले हमने इस छोटी सी कविता श्री विनोद कुमार शुक्ल ने लिखा गया एक छोटी सी कविता अब देखिए हताशा से एक व्यक्ति बैठ गया था हताशा से एक व्यक्ति बैठ गया था व्यक्ति को मैं नहीं जानता था हताशा को जानता था इसलिए मैं उस व्यक्ति के पास गया मैंने हाथ बढ़ाया मेरे हाथ पकड़कर वह खड़ा हुआ मुझे वह नहीं जानता था मेरे हाथ बढ़ाने को जानता था हम दोनों साथ चले दोनों एक दूसरे को नहीं जानते थे साथ चलने को जानते थे एक छोटी सी कविता है यह इसका मतलब देखिए हताशा से हताशा मीन्स डिसअपॉइंटमेंट निराशा हताशा से निराशनाइट एक व्यक्ति बैठ गया था इस कविता कविता में कवि हमसे बताता है नम्मोड पर कवि एंदा परयुन्नत हताशा से एक व्यक्ति बैठ गया था ले निराशनाइट और व्यक्ति इरिक्कुकयायिरुन्नु व्यक्ति को मैं नहीं जानता था उस व्यक्ति को जो निराश होकर बैठते हैं बैठता है उस व्यक्ति को मैं नहीं जानता था आ व्यक्ति मैं नहीं जानता था इनके अरियिल्लायिरुन्नु हताशा को जानता था लेकिन उस व्यक्ति की हताशा निराशा निराश अरियिरुन्नु लेकिन हताशा को जानता था कवि പറയാണ് നിരാശനായിട്ട് ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു എന്താണ് വ്യക്തിക്കോ മേ നഹി ജാൻതാത്ത ആ വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു ഹതാശാക്കോ ജാൻതാത്ത അദ്ദേഹത്തിൻ്റെ നിരാശ എന്നെ അറിയുമായിരുന്നു അതായത് ആ വ്യക്തി നിരാശനായിട്ടാണ് ഇരിക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലായി ഇസ്ലിയെ അതിനാൽ അതുകൊണ്ട് മേ ഞാൻ ഉസ് വ്യക്തിക്ക് പാസ് ഗയ ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഗയ പോയി മേനെ ഹാത്ത് ബട്ടായ ഞാൻ എന്ത് ചെയ്തു ഹാത്ത് മേരെ ഹാത്ത് ബട്ടായ എൻ്റെ കൈകൾ ഹാത്ത് മീൻസ് ഹാൻഡ്സ് കൈകൾ കൈ ബട്ടായ നീട്ടി അദ്ദേഹത്തിന് നേരെ എൻ്റെ കൈയെ നീട്ടി ഇവിടെ ഹാത്ത് ബട്ടാന മീൻസ് ടു ഹെൽപ്പ് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചു മേരെ ഹാത്ത് പക്കെടുക്കർ അങ്ങനെ അയാൾ എന്ത് ചെയ്തു മേരെ ഹാത്ത് പക്കെടുക്കർ എൻ്റെ കൈ പിടിച്ചിട്ട് വ ഘടാ ഹുവ ഘടാ മീൻസ് സ്റ്റാൻഡിങ് നിൽക്കുക वह घड़ा हुआ अदेहम एड़ुनेट निन्नु ओके मुझे वह नहीं जानता था मुझे एन्ने वह नहीं जानता था अयाल्क अरियिल्लायिरुन्नु अयाल्क एन्ने अरियिल्लायिरुन्नु मेरे हाथ बढ़ाने को जानता था एन्नाल मेरे एन्ने हाथ बढ़ाने को एन्ने कैकल ഞാൻ നീട്ടുകയാണെന്ന് जानता था अदेहत्तिन अरियामायिरुन्नु എനിക്ക് അദ്ദേഹത്തെ അറിയില്ല അതുപോലെ അദ്ദേഹത്തിനും എന്നെ അറിയില്ല എനിക്ക് അദ്ദേഹത്തെ അറിയില്ലെങ്കിൽ കൂടി ഞാൻ എന്ത് ചെയ്തു അയാൾ നിരാശനാണെന്ന് വിചാരിച്ചിട്ട് അയാളെ സഹായിക്കേണ്ടതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അയാൾ എനിക്ക് ഉസ്കി ഓർ മേരെ ഹാത്ത് ബട്ടായ ഞാൻ അയാൾക്ക് നേരെ എൻ്റെ കൈകൾ നീട്ടി മേരെ ഹാത്ത് ബട്ടാനേക്കോ ജാൻതാത്ത അങ്ങനെ എൻ്റെ കൈ ഞാൻ നീട്ടുന്നത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഹം ദോനോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സാത് ചലേ ഒന്നിച്ച് നടന്നു രണ്ടു പേരും ഒന്നിച്ച് നടന്നു ദോനോ ഏക് ദൂസരേക്കോ നഹി ജാൻതേത്തെ രണ്ടുപേർക്കും ദോനോ രണ്ടുപേർക്കും ഏക് ദൂസരേക്കോ പരസ്പരം നഹി ജാൻതേത്തെ അറിയാമായിരുന്നില്ല സാത് ചലനേക്കോ ജാൻതേത്തെ പക്ഷേ ഒന്നിച്ച് നടക്കാൻ ഞങ്ങൾക്ക് അറിയുമായിരുന്നു ഓക്കെ ഇസ് കവിതാസേ അപ്കോ ക്യാ മാലും ഹേ ഈ കവിതയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഇട കവി പറയാണ് ഹതാശാസ ഏക് വ്യക്തി ബൈഗയാത്ത നിരാശനായിട്ടൊരു വ്യക്തി ഇരിക്കുകയായിരുന്നു പിന്നെ വ്യക്തിക്കോ മേ നഹി ജാൻതാത്ത ആ വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു ഹതാശാക്കോ ജാൻതാത്ത ലേക്കിൻ ഉസ്കെ ഹതാശ ലേക്ക് എന്നാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നിരാശനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു ഇസ്ലിയെ മേ ഉസ് വ്യക്തിക്ക് പാസ് ഗയ അതിനാൽ ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി മേരെ ഹാത്ത് ബഡായ ഞാൻ അദ്ദേഹത്തിന് നേരെ എൻ്റെ കൈകൾ നീട്ടിക്കൊടുത്തു മേരെ ഹാത്ത് പക്കെടുക്കർ വ ഘടാ ഹുവ മേരെ ഹാത്ത് പക്കെടുക്കർ അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചു അയാൾ എൻ്റെ ഹെൽപ്പ് സ്വീകരിച്ചുകൊണ്ട് മേരെ ഹാത്ത് പക്കെടുക്കർ എൻ്റെ കൈകൾ അദ്ദേഹം പിടിച്ചുകൊണ്ട്
എന്തു ഖടാ ഹുവ അദ്ദേഹം അവശനായ അദ്ദേഹം എണീറ്റ് നിന്നു എഴുന്നേറ്റ് നിന്നു മുജേ വ നഹീ ജാൻതാത്ത എന്നെ വ നഹീ ജാൻതാത്ത അദ്ദേഹത്തിനും അറിയില്ലായിരുന്നു മേരെ ഹാത്ത് ബടാനേക്കോ ജാൻതാത്ത എൻ്റെ കൈകൾ പിടിക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇല്ല ഞാൻ കൈകൾ നീട്ടുന്നത് അദ്ദേഹത്തെ സഹായിക്കാനാണെന്നത് അദ്ദേഹം മനസ്സിലാക്കി ഹം ദോനോം സാച്ചലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു ദോനോം എക് ദൂസരേക്കോ നഹീ ജാൻതാത്തെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം തമ്മിൽ അറിയില്ലായിരുന്നു പക്ഷേ സാത്ത് ചലനേക്കോ ജാൻതാത്തെ ഒപ്പം നടക്കാൻ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഈ ചോട്ടി സി കവിത ശ്രീ വിനോദ് കുമാർ ശുക്ലജീനെ ലിഖാ ഗയാ ഹേ നമ്മുടെ വിനോദ് കുമാർ ശുക്ലജി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ഈ ഹതാശാസ് ഏക് വ്യക്തി പർ ബൈഡ് ഖയാത്ത എന്ന് പറയുന്ന കവിത ഓക്കെ ഇനി ഈ കവിതയ്ക്ക് വേണ്ടി ഒരു ടിപ്പണി എഴുതുകയാണ് ആര് നമ്മുടെ നരേഷ് സക്സേന ഓക്കെ ഹതാശാസ് ഏക് വ്യക്തി ബൈഡ് ഖയാത്ത വിനോദ് കുമാർ ശുക്ലക്ക് കവിത പർ നരേഷ് സക്സേനക്ക് ടിപ്പണി ഇസ് ദൂസര പാഠക്കാ നാം ഹേ നാം ഏക് ടിപ്പണി ഹേ ഇസ് സാഹിത്യക്ക് കിസ് വിധാക്ക് രചന ഹേ ഏക് ടിപ്പണി ഹേ ഇസ് ടിപ്പണി നരേഷ് സക്സാനെ സക്സേനെ ലിഖാ ഗയ ഏക് ടിപ്പണി ഹേ കിസ്കെലിയെ ഹതാശാസ് ഏക് വ്യക്തി ബൈഡ് ഖയാത്ത നാമക്ക് ശ്രീ വിനോദ് കുമാർ ശുക്ലജിക്ക് കവിത പർ നരേഷ് സക്സേനക്ക് ടിപ്പണി ഹേ അപ്പ് ദേഖിയേ വിനോദ് കുമാർ ശുക്ല അപ്നി മൗലികതയ്ക്ക് സാത്ത് ഹി ഭാഷയ്ക്ക് അൻഗഢതയ്ക്ക് ലിയെ വിഖ്യാത് ഹേ കിന്തു ഇസ് കവിത മേ മൗലിക് ഹോനേക്ക് സാത്ത് ഹി വേ കാവ്യശില്പക്ക് സിദ്ധ് കവിക്ക് തര ബി ദിഖായി ദേത്തെ ഹേ ഫസ്റ്റ് പാരഗ്രാഫ് വിനോദ് കുമാർ ശുക്ല വിനോദ് കുമാർ ശുക്ല അപ്നി മൗലികതയ്ക്ക് സാത്ത് മൗലികത മീൻസ് തനിമ ഒറിജിനാലിറ്റി തൻ്റെ തനിമയോടൊപ്പം തന്നെ കെ സാത്ത് തനിമയോടൊപ്പം തന്നെ മൗലികതയ്ക്ക് സാത്ത് തനിമയോടൊപ്പം തന്നെ തൻ്റെ ഒറിജിനാലിറ്റിയോടൊപ്പം തന്നെ ഭാഷയ്ക്ക് അൻഗഢത കേലിയെ ഭാഷയുടെ അൻഗഢത അൻഗഢത മീൻസ് വിരൂപത എന്നൊക്കെയാണ് സ്വാഭാവികത ഭാഷയ്ക്ക് അൻഗഢത കേലിയെ വിഖ്യാത ഹേ ഭാഷയുടെ അതായത് സ്വാഭാവിക ഭാഷ ഭാഷയിൽ ഭാഷയുടെ എന്താണ് രചനകൾ എഴുതുന്നതിൽ വിഖ്യാത് ഹേ വിഖ്യാത് മീൻസ് ഫേമസ് വിനോദ് കുമാർ ശുക്ലാപ്പിനി മൗലികതയ്ക്ക് സാത്ത് ഹി ഭാഷയ്ക്ക് അൻഗഢത കേലിയെ വിഖ്യാത് ഹേ വിനോദ് കുമാർ ശുക്ല തൻ്റെ ഒറിജിനാലിറ്റിയോടൊപ്പം തന്നെ തനിമയോടൊപ്പം തന്നെ എന്താണ് ഭാഷയുടെ സ്വാഭാവിക ഭാഷയിൽ എഴുതുന്നതിൽ അദ്ദേഹം എന്താണ് വിഖ്യാത് ഹേ ഫേമസ് ആണ് കിന്തു ഇസ് കവിത മേ മൗലിക് ഹോനേക്ക് സാത്ത് ഹി വേ കാവ്യശില്പക്ക് സിദ്ധ് കവിക്ക് തരേ ബി തിക്കായി ദേത്തെ ഹൈ കിന്തു കിന്തു മീൻസ് ബട്ട് എന്നാൽ ഇസ് കവിത മേ ഈ കവിതയിൽ മൗലിക് ഹോനേക്ക് സാത്ത് ഹി എന്താ മൗലിക് ഹോനേക്ക് സാത്ത് അതായത് തനിമ നിലനിർത്തുന്നതോടൊപ്പം തന്നെ വേ അദ്ദേഹം കാവ്യശില്പക്ക് കാവ്യശില്പം നല്ലൊരു കാവ്യശില്പത്തിൻ്റെ സിദ്ധ് കവിക്ക് തര നല്ലൊരു പൂർണ്ണത നേടിയ ഒരു കവിയെ പോലെ ധികായി തേത്തേഹെ കാണപ്പെടുന്നു ഓക്കെ നെക്സ്റ്റ് പാരഗ്രാഫ് കവിതയ്ക്ക് അർത്ഥ് ഇത്തനെ സഹജ് ഓർ സാഫേക്ക് ഉനെ വ്യാഖ്യാക്കി ദർക്കാർ നഹി ഹേ സരൽ ശബ്ദവും വാലെ വാക്യ സ്വയം ഹി അപ്ന മർമ്മ കേത്തെ ഹേ കവിതയ്ക്ക് അർത്ഥ് ഈ കവിതയുടെ അർത്ഥം ഇത്തനെ സഹജ് സഹജ് മീൻസ് സഹജമായ രീതിയിൽ സിമ്പിളായിട്ട് ഓർ സാഫേ സാഫ് മീൻസ് ക്ലിയർ ക്ലിയറാണ് ആകുന്നു കി അതായത് ഉനെ വ്യാഖ്യാക്കി ദർക്കാർ അദ്ദേഹത്തിന് ആ കവിതയിലേക്ക് വ്യാഖ്യാക്കി ദർക്കാർ നഹി ഹേ എന്താ വ്യാഖ്യ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ദർക്കാർ ആവശ്യം നഹി ഹേ ഇല്ല സരൽ ശബ്ദവും വാലേ വാക്യ സ്വയം ഹി അപ്ന മർമ്മ കവിതേത്തെ ഹേ സരൽ ശബ്ദവും വാലേ വാക്യ ഈ കവിതയിലെ സരൾ ശബ്ദവും വാലേ അല്ലേ സിമ്പിൾ വേർഡ്സ് ഈ വാക്യ അപ്പോൾ കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ള ഈ വരികൾ ഈ ലൈനുകൾ എന്താണ് സിമ്പിൾ വാക്യമാണ് അല്ലെങ്കിൽ നമ്മുടെ സഹജമായ സരളമായ ശബ്ദപ്രയോഗം കൊണ്ട് എന്താണ് വാക്യ സ്വയം ഹി സ്വയം അപ്പന മർമ്മ കവിതേത്തെ സ്വയം അതിൻ്റെ മർമ്മ കവിതേത്തെ മർമ്മം എന്ന് പറയുന്നു അപ്പം അതിൻ്റെ പ്രധാന പോയിൻ്റ് ഈ കവിതയുടെ പ്രധാന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സരൾ ശബ്ദവും വാലേ വാക്യ അല്ലേ സരള ശബ്ദ
നിങ്ങൾ പ്രയോഗിച്ചിട്ടുള്ള ഈ വാക്യം ഈ കവിതയുടെ വരികൾ എന്താണ് അതിൻ്റെ മർമ്മം ആണ് മനസ്സിലാവുണ്ടോ ഓക്കെ തേർഡ് പാരഗ്രാഫ് അതായത് നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ അർത്ഥം പെട്ടെന്ന് നമുക്ക് കിട്ടും ഓക്കെ തേർഡ് പാരഗ്രാഫ് വ്യക്തി കോ മേ നഹി ജാൻതാ താ ഇതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ് അദ്ദേഹം നരേഷ് സക്സേന വ്യക്തി കോ മേ നഹി ജാൻതാ താ ഹതാശാ കോ ജാൻതാ താ കഹതേ ഹേ വേ ജാനേ കി ഹമാരി ഉസ് ജാനി പഹചാനി രൂഢി കോ തോഡ് ദേതേ ഹേ ജോ വ്യക്തി കേ നാം പതെ ഉമ്ര ഓഹ്ദേ യ ജാതി സേ ജാനേ കോ ജോഡ്തി ഹേ യദി ഹം കിസി വ്യക്തി കോ ഉസ്കി ഹതാശ നിരാശ അസഹായതാ യ ഉസ്കെ സങ്കട് സേ നഹി ജാൻതേ തോ ഹം കുച്ച് നഹി ജാൻതേ സഡക് പർ ഘായൽ പടേ അപരിച് വ്യക്തി കോ ദേഖ് കർ ക്യാ ഹം കഹ് സക്തേ ഹേ കി ഉസേ ഹം നഹി ജാൻതേ ഓക്കെ തേർഡ് പാരഗ്രാഫ് വ്യക്തി കോ മേ നഹി ജാൻതാ താ കവി കേതാ ഹേ കവി പറയുന്നു വ്യക്തി കോ മേ നഹി ജാൻതാ താ ആ വ്യക്തിയെ ഉസ് വ്യക്തിക്ക് ജോ ഹതാശാസേ ബൈഠ് ഗയാ താ ആരാണോ ഹതാശയിൽ ഇരുന്നിരുന്നത് ഉസ് വ്യക്തിക്കോ ആ വ്യക്തിക്കോ മേ നഹി ജാൻതാ താ ആ വ്യക്തി എനിക്ക് അറിയില്ലായിരുന്നു ഹതാശാക്കോ ജാൻതാ താ ലേക്കിൻ ഉസ് വ്യക്തിക്ക് ഹതാശാക്കോ ജാൻതാ താ എന്നാൽ ആ വ്യക്തിയുടെ നിരാശ എനിക്ക് അറിയാമായിരുന്നു അയാൾ നിരാശനാണ് ആൾക്ക് എന്തോ ഹെൽപ്പ് വേണ്ടതാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് കൈത്തേ ഹി പറഞ്ഞുകൊണ്ട് തന്നെ വേ അദ്ദേഹം ജാനിനേക്ക് ഹമാരി ജാനിനെ അറിയുക കി ഹമാരി എന്ന നമ്മുടെ ജാനി പേചാനി രൂഢിക്കോ എന്താ ജാനി പേചാനി നമ്മൾ രൂഢി മീൻസ് രീതി അതായത് ഇവിടെ പാരമ്പര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് ട്രഡീഷൻ ഓക്കെ അപ്പോൾ എന്താ പറയുന്നത് വ്യക്തിക്കോ മേ നഹി ജാൻതാ ജാൻതാത്ത ഹതാശാക്കോ ജാൻതാത്ത കൈത്തേ ഹി വേ വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു എന്നാൽ ആ വ്യക്തിയുടെ നിരാശ എനിക്കറിയാമായിരുന്നു നിരാശനാണ് ആ വ്യക്തി എന്ന് അറിയാമായിരുന്നു എന്ന് കൈത്തേ ഹി പറഞ്ഞുകൊണ്ട് തന്നെ വേ അദ്ദേഹം കവി ജാനിനേക്ക് അറിയുക എന്ന ഹമാരി ഉസ് ജാനി പഹചാനി നമ്മളറിയപ്പെടുന്ന ആ രൂഢിക്കോ എന്താ രൂഢി പാരമ്പര്യം ആ പാരമ്പര്യത്തെ തോട് ദേത്തേ ഹേ പൊട്ടിക്കുന്നു ഇപ്പോൾ ഒരു വ്യക്തിയെ നമ്മളറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത് എന്താ നോക്കൂ ജോ വ്യക്തിക്ക് നാം അപ്പം ജാനിനേക്കാം അസലി തരീക്ക അറിയുക എന്നതിൻ്റെ യഥാർത്ഥ ഒരു രീതി മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് ജോ വ്യക്തിക്ക് നാം അല്ലേ ഒരു വ്യക്തിയുടെ നാം പേര് പത്തേ പത്തേ മീൻസ് അഡ്രസ് ഉമ്ര ഉമ്ര മീൻസ് ഏജ് ദെൻ ഒഹദേ ഒഹദേ മീൻസ് പദവി ജോബ് യാ ജാതീസേ ജാതി കാസ്റ്റ് അല്ലേ ജാനിനേക്കോ ജോഡ്തി ഹേ അതൊക്കെ അറിയുക എന്നതിനെ ജോഡ്തി ഹേ കണക്റ്റഡ് ആണത് അപ്പോൾ ഒരു വ്യക്തി ഏക്ക് വ്യക്തിക്കോ ജാനേക്കോ മത്ലബ് ക്യാ ഹേ ജാനി പേജാനി രൂഢിക്കാ ഹേ നമ്മളെ പാരമ്പര്യപരമായിട്ടുള്ള പരമ്പരാഗതപരമായിട്ടുള്ള അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ടുള്ള ഒരു അറിയുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ് പറയുന്നത് ജോ വ്യക്തിക്ക് നാം പത്ത ഒഹ്ദേ ഉമ്ര ജാതി ആദിക്കോ ആദിക്ക പരമേ ജാനന അപ്പോൾ ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേര് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അതുപോലെ അദ്ദേഹത്തിൻ്റെ വയസ്സ് അദ്ദേഹത്തിൻ്റെ ജോബ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജാതി ഇതൊക്കെ അറിയുക എന്നതിനായിട്ട് കണക്റ്റഡ് ആണത് അറിയുക എന്ന് പറഞ്ഞാൽ ആ പരമ്പരാഗത രീതിയെ എന്തു ചെയ്യാണ് തോട് ദേത്തേ ഹേ എന്താ തോടിന ആ പൊട്ടിക്കുന്നതാണ് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതാണ് നമ്മുടെ കവിയുടെ വർണ്ണിക്കുന്നത് ഇനി എന്താ പറയുന്നത് യദി ഒരു പക്ഷേ ഹം കിസി വ്യക്തിക്കോ നമ്മൾ ഒരു വ്യക്തിയുടെ ഉസ്കി ഹത്താശ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയുടെ ഹത്താശ മീൻസ് ഡിസപ്പോയിൻമെൻറ്റ് നിരാശ അതുപോലെ നിരാശ സെയിം മീനിങ്സ് ആണ് നിരാശ അസഹായത അല്ലേ അസഹായനാണ് അതുപോലെ ഉസ്കെ സങ്കട്സേ അദ്ദേഹത്തിൻ്റെ സങ്കട് ദുഃഖം നഹി ജാൻതേത്തും അറിയാൻ നമുക്ക് പറ്റില്ല തോ എങ്കിൽ ഹം കുച്ച് നഹീം ജാൻതേ നമുക്കൊന്നും തന്നെ അറിയാൻ പറ്റില്ല അപ്പോൾ ഹംനെ ക്യാ ജാന ജാനചാഹിയെ നമ്മൾ എന്താണ് അറിയേണ്ടത്
ഇസ്മേ ഏക്ക് ജാനി പഹചാനി രൂഢി ഹെ ഇവിടെ പറയുന്നുണ്ട് ഒരു നമ്മുടെ പരമ്പരാഗതമായ രീതി രീതിയിൽ നമ്മൾ അറിയുക എന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജാതി പേര് മതം അതുപോലെ പദവി അതുപോലെ അദ്ദേഹത്തിൻ്റെ വയസ്സൊക്കെ അറിയുക എന്നത് എന്നതാണ് നമ്മൾ പരമ്പരാഗത രീതിയിൽ അറിയുക എന്ന് പറയുന്നത് ആ പരമ്പരാഗത രീതിയെ പൊട്ടിക്കുന്ന തരത്തിൽ എതിർക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ കവി പറയുന്നത് എന്താണ് ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് അയാളുടെ പേരോ അഡ്രസ്സോ മറ്റു കാര്യങ്ങളോ അല്ല എന്താ നമ്മൾ അറിയേണ്ടതെന്നാണ് പറയുന്നത് ഉസ് വ്യക്തിക്ക് ഹതാശ നിരാശ ദെൻ അസഹായത ഉൻ വ്യക്തിക്ക് സങ്കട് ആദി ജാനാചാഹിയെ അതാണ് പറയുന്നത് അപ്പം നമ്മളൊരു വ്യക്തിയെ കുറിച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയേണ്ടത് ആ ഒരു വ്യക്തി ആപത്തിലാണ് സങ്കടത്തിലാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ അയാളെ നമ്മൾ എന്ത് ചെയ്യണം ആ ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വരണം എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത് ഇനി ഒരു ഉദാഹരണക്ക് രൂപമേ കവി ഹംസെ പൂജ്തേ ഹേ അല്ലെ ഒരു ഉദാഹരണ രൂപത്തിൽ കവി നമ്മോട് ചോദിക്കുകയാണ് സടക്ക് പർ ഘായൽ പടേ അപരിചിത് വ്യക്തിക്കോ ദേഖകർ ക്യാ ഹം കർ സക്തേ ഹേ കി ഉസെ ഹം നെഹി ജാൻതേ എന്താ കവി ചോദിക്കുന്നത് സടക്ക് പർ എന്താ സടക്ക് റോഡിൽ ഘായൽ പടേ എന്താ ഘായൽ ഘായൽ മീൻസ് വൂണ്ട് മുറി അല്ലേ റോഡിൽ ഘായൽ പടേ മുറിവേറ്റ് കിടക്കുന്ന അപരിചിത് വ്യക്തിക്കോ ഒരു അപരിചിതനായ വ്യക്തി നമ്മൾക്ക് അദ്ദേഹത്തെ അറിയാത്തൊരു വ്യക്തി അല്ലേ ഏക്ക് അപരിചിത് വ്യക്തിക്കോ ദേഖകർ കണ്ടിട്ട് ക്യാ ഹം കർ സക്തേ ഹേ എന്താ നമുക്ക് പറയാൻ കഴിയുമോ കി അതായത് ഉസേ ഹം നെഹി ജാൻതേ അയാളെ ഞങ്ങൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അയാളെ മൈൻഡ് ചെയ്യാതെ പോവാൻ നമുക്ക് സാധിക്കുമോ സാധിക്കുമോ നെഹീം ഇല്ല കാരണം ക്യാ ഹേ ഹംകെ അന്തർ മനുഷ്യതാ ഹേ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് ആ മനുഷ്യതാ ഹോനേക്കെ കാരൻ ഹം ഉസ് വ്യക്തിക്ക് സഹായത കർണേമേ ആകെ ഇവിടുത്തെ ഹേം അല്ലേ നമുക്ക് നമ്മുടെ ഉള്ളിൽ മനുഷ്യത്വമുള്ളത് കാരണം നമ്മൾ ആ വ്യക്തിയെ സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വരും ഓക്കെ ദെൻ വാസ്തവമേ യഥാർത്ഥത്തിൽ ഹം ജാൻതേ ഹേ കി നമുക്കറിയാം കി യേ വ്യക്തി മുസീബത് മേം ഹേ ഓർ ഇസേ ഹമാരി മദദ് കി സരൂരത്ത് ഹേ ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേക്ക് യാ ദിലാത്തി ഹേ വാസ്തവമേ ഹം ജാനത്തെ ഹേ യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത് എന്താണ് കി അതായത് ഏ വ്യക്തി മുസീബത് മേം ഹേ ഈ വ്യക്തി മുസീബത് ദ മുസീബത് ആ അപകടത്തിലാണ് ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഔർ കൂടാതെ ഇസേ ഹമാരി മദദ് കി സരൂരത്ത് ഹേ ഇസേ ഇദ്ദേഹത്തിന് ഹമാരി ജരു മദദ് കി നമ്മുടെ മദത് മദത് മീൻസ് ഹെൽപ്പ് നമ്മുടെ ഹെൽപ്പിൻ്റെ ജരൂരത്ത് ഹേ അത്യാവശ്യമുണ്ട് അപ്പം നമ്മൾക്ക് നമ്മുടെ ഈ വ്യക്തിക്ക് നമ്മുടെ ഹെൽപ്പാണ് ഇപ്പോൾ ആവശ്യം ഉസ് വ്യക്തി സങ്കട്മേ പടേ ഹേ ആ വ്യക്തി ഒരു ആപത്തിലാണ് ഇസ്ലിയെ ഉസ് വ്യക്തിക്കോ ഹം കി മദത് മദത് കി ജരൂരത്ത് ഹേ ആ വ്യക്തിക്ക് നമ്മുടെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട് ഏ ജാനാചാഹി ഇതറിയേണ്ടതാണ് ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനേക്ക് യാ ദിലാത്തി ഹേ ഇസ് കവിത ശ്രീ വിനോദ് കുമാർ ശുക്ലിക്ക് ഇസ് ഹതാശാസ ഏക് വ്യക്തി ബൈഠ് ഖയാത്ത നാമക്ക് ഈ കവിത കിസ്കി യാ ദിലാത്തി ഹേ എന്താ ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത മനുഷ്യക്കോ ഒരു മനുഷ്യനെ മനുഷ്യക്ക് തര ജാനേക്ക മനുഷ്യനായിട്ട് മനസ്സിലാക്കാനുള്ള യാ ദിലാത്തി ഹേ ഒരു ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ നമ്മളൊരു വ്യക്തി മുറിവേറ്റ് കിടക്കുന്ന റോഡിൽ കാണുകയാണ് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അയാളുടെ ബയോഡേറ്റൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മൾ അതറിയില്ല വിചാരിച്ച് നമ്മൾ മെയിൻ ചെയ്യാതെ പോകാൻ പാടുമോ ഇല്ല അതാണ് പറയുന്നത് കവിത മീസ് ഏ കവിത ഈ കവിത മനുഷ്യക്കോ ഒരു മനുഷ്യന് മനുഷ്യക്ക് തരെ ജാനേക്ക ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു യാതില്ലാത്ത ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കവിത ഓക്കെ പ്രസ്തുത കവിതയ്ക്ക് ബാരേമേ ശ്രീ നരേ സക്സേനെ ക്യാക്യ ബത്തായ ഹംസേ എന്തൊക്കെയാണ് നരേ സക്സേന നമ്മോട് പറഞ്ഞിട്ടുള്ളത് ശ്രീ വിനോദ് കുമാർ ശുക്ലിനെ ശുക്ലിജി അപ്പനി മൗലികതയ്ക്ക് സാത്ത് ഭാഷയ്ക്ക് അൻഗടത കെലിയ വിഖ്യാത ഹേ അല്ലേ തൻ്റെ ഒറിജിനാലിറ്റി നിലനിർത്തുന്നതോടൊപ്പം തന്നെ എന്താണ് പറയുന്നത് ഭാഷയുടെ സ്വാഭാവിക പ്രയോഗ
പ്രയോഗ ഭാഷയുടെ സ്വാഭാവികത നിലനിർത്തുന്നതിൽ അദ്ദേഹം വിഖ്യാത വിഖ്യാത ഹേ വിഖ്യാതൻ പറഞ്ഞാൽ ഫേമസ് ആണ്. പിന്നെ പിന്നെ എന്താ പറഞ്ഞത്, ഈസ് കവിത കാ അർത്ഥ് ഇത്തനെ സഹജ് ഔർ സരൽ രൂപ സേ സാഫ് രൂപ സേ ബി കവി പ്രയോഗ് കിയാ ഹേ ഇസ്ലിയേ ഈസ് കവിത കെലിയെ ഏക് വ്യാഖ്യാ കി ദർക്കാർ നിഹി ഹേ. ഈ കവിതയുടെ ആശയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കവിയുടെ വരികൾ എങ്ങനെയാണ് സിമ്പിളായിട്ടും അതുപോലെ ക്ലിയർ ആയിട്ടും കവി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് പ്രത്യേക ഒരു എക്സ്പ്ലനേഷൻ്റെ എന്തില്ല ആവശ്യമില്ല എന്നുകൂടി പറയുന്നു അദ്ദേഹം. ഓക്കെ, കവിക്ക് മത്മേ ജാനി പഹചാനി രൂഢി രൂഢീസേ ജാനേക്ക മത്ലബ് ക്യാ ഹേ കവിയുടെ അഭിപ്രായത്തിൽ നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ അറിയുക എന്നതിൻ്റെ അർത്ഥം എന്താണ്, എന്താണ് അർത്ഥം. ജിസ് വ്യക്തിക്ക് നാം പത്ത ഒഹദ ഉമ്ര ഔർ ജാതി ആദി ജാനാ ഹേ രൂഢീഗ്രസ്ത് അർത്ഥം അല്ലേ, പരമ്പരാഗതമായ ഒരു അർത്ഥം ഇതാണ്. ലേക്കിൻ ഇസ്ക ആവശ്യകത നഹി ഹെ എന്നാൽ ഇതിൻ്റെ ആവശ്യമില്ല എന്താണ്, ഏക് വ്യക്തിക്ക് ഹതാശ നിരാശ അസഹായത ഔർ സങ്കൾ ജാന മനുഷ്യത്താ ഹെ. ഓക്കെ, ഒരു വ്യക്തിയുടെ ഹതാശ നിരാശ ആദി എന്നിവ മനസ്സിലാക്കുന്നതാണ് എന്ത് മനുഷ്യത്വം എന്ന് കവി നമ്മളോട് പറയുന്നു. അപ്പോൾ ഈ ഏ കവിത കിസ്കി യാദിലാത്തി ഹേ ഈ കവിത എന്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്, മനുഷ്യക്കെ മനുഷ്യക്ക് തര ജാനന ഒരു മനുഷ്യനെ മനുഷ്യനെ പോലെ മനസ്സിലാക്കുന്നതാണ് ഈ കവിതയിലൂടെ കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ, ഈസ് പാഠഭാഗക്ക് ചോട്ടി അംശ അംശം മേഹാം ഗതം കർത്തിഹും ആജ്കി കഷ സമാപ്ത ഹുഗയി ധന്യവാദ് ഫിർ മിലേഗേ.